യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. സോ ഇന്ന് ഞങ്ങൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു സയൻസ് എക്സ്പെരിമെന്റ് ആണ്. അതെ, ഒരു കെമിക്കൽ സയൻസ് എക്സ്പെരിമെന്റ് ആണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോണത്. അപ്പൊ നിങ്ങൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതിനോട് തന്നെ ബെല്ലൈക്കനോട് പ്രസ് ചെയ്താൽ ഞങ്ങൾ ഇടുന്ന വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടുന്നതാണ്. പിന്നെ ഞങ്ങളുടെ മറ്റൊരു ചാനൽ കുക്കിംഗ് വിത്ത് അതെ സൊല്യൂഷൻ നമുക്ക് സോഡിയം ബൈ കാർബണേറ്റ് ഇട്ട് നോക്കാം എന്ത് സംഭവിക്കുന്നു. നമ്മള് ഫിനോഫ്തലിനുള്ള ഇത് സോഡിയം ബൈ കാർബണേറ്റിലേക്ക് ഇട്ടപ്പോ നല്ല ഡാർക്ക് പിങ്ക് കളർ ആയിരിക്കുന്നു. ഇനി നമുക്കത് പിന്നെയും കളർലെസ് ആക്കാം. അതിന് നമുക്ക് അടുത്ത ഗ്ലാസ്സിലിട്ട് അസിറ്റിക് ആസിഡ് ഒഴിച്ചു കൊടുക്കാം. അസിറ്റിക് ആസിഡ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊന്ന് ഒഴിച്ചു നോക്കാം എങ്ങനെയാവുന്നു. നമ്മൾ ആ പിങ്ക് വാട്ടറിന്റെ നോക്കിയാൽ പിങ്ക് വാട്ടർ ഞങ്ങൾ അതിൻ്റെ അകത്ത് ഒഴിക്കാൻ പോവാണ്. പിങ്ക് വാട്ടർ ഞങ്ങൾ അസിറ്റിക് ആസിഡിലേക്ക് ഒഴിച്ചപ്പോൾ അത് സാദാ കളർലെസ് ആയിരിക്കുന്നു. ചെറിയൊരു ഇങ്ങനെ ഗ്യാസ് പോലെ വരും, ഒരു സോഡ രീതിയിലായിരിക്കും ഇങ്ങനെ ഉണ്ടാവുക. പക്ഷെ എന്നാലും ഒരു കളർലെസ് ആയി. ഇതാണ് നമ്മുടെ എക്സ്പീരിയൻസ്. എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് ഞാനിപ്പോൾ പറയാം. ഈ ഒരു ഫിനോഫ്തലിൻ ഒരു ആസിഡ് ബേസ് ഇൻഡിക്കേറ്റർ ആണ്. നിങ്ങൾക്ക് ആസിഡും ബേസും എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ആസിഡിന്റെ പി എച്ച് മൂല്യം 7 താഴെയും ബേസിന്റെ പി എച്ച് മൂല്യം 7 മേളിലും. 7 എന്ന് വെച്ചാൽ ന്യൂട്രൽ ആണ്, എന്ന് വെച്ചാൽ നമ്മുടെ സാദാ വെള്ളം. അപ്പൊ നമ്മൾ ആദ്യം ആ ഫിനോഫ്തലിൻ സാദാ വെള്ളത്തിൽ ഒഴിച്ചപ്പോ, നമ്മൾ ആദ്യം സാദാ വെള്ളത്തിൽ ഫിനോഫ്തലിൻ ഒഴിച്ചപ്പോ ഒരു കളർ ഡിഫറൻസ് ഇല്ല. എന്ന് വെച്ചാൽ ന്യൂട്രലിലേക്ക് ഒഴിച്ചപ്പോ ഒരു കളർ ഡിഫറൻസ് ഉണ്ടായിരുന്നില്ല. അതിനിട്ട് നമ്മള് സോഡിയം ബൈ കാർബണേറ്റ്, എന്ന് വെച്ചാൽ ബേസ് ആണ് സോഡിയം ബൈ കാർബണേറ്റ്, അതിന്റെ അകത്തായിട്ട് നമ്മൾ ആ ഫിനോഫ്തലിൻ സൊല്യൂഷൻ ഒഴിച്ചപ്പോ അത് പിങ്ക് കളറായി. അപ്പൊ അതെന്ന് വെച്ചാൽ എന്ത് മനസ്സിലാക്കാം, ബേസിലേക്ക് നമ്മൾ ഫിനോഫ്തലിൻ ഇൻഡിക്കേറ്റർ ഒഴിക്കുമ്പോൾ അതിന്റെ കളർ പിങ്ക് കളറായി ചേഞ്ച് ആവും. പിന്നെയും നമ്മളത് അസറ്റിക് ആസിഡ്, അതൊന്നും ഒരു ആസിഡാണ്, നമ്മൾ ആസിഡിലെ അസറ്റിക് ആസിഡിലേക്ക് ഒഴിച്ചപ്പോൾ അത് സാദാ കളർലെസ്സിലേട്ടായി. അപ്പൊ നമ്മൾ ഫിനോഫ്തലിൻ ഇൻഡിക്കേറ്റർ ബേസിൽ ഒഴിക്കുമ്പോൾ പിങ്ക് കളറും ആസിഡിൽ ഒഴിക്കുമ്പോൾ അത് കളർലെസ്സും ആവും. ഇതാണ് അതിന്റെ മെയിൻ കാര്യം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞങ്ങൾ പുതിയ